നമസ്കാരം. എല്ലാ പ്രിയ പ്രേക്ഷകർക്കും കൂട്ടിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പമുള്ള കുടുംബത്തെ പരിചയപ്പെടാം. പ്രശസ്തനായൊരു സംഗീതജ്ഞനും കുടുംബവുമാണ് മ്യൂസിക് ഡയറക്ടറും ഗിറ്റാറിസ്റ്റുമായ സുധേന്ദു സാറും അദ്ദേഹത്തിൻ്റെ ഭാര്യയും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സീനിയർ നഴ്സിംഗ് ഓഫീസറായ ഷീത മാഡവുമാണ്. രണ്ടുപേരെയും നമുക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം സർ. നമസ്കാരം. നമസ്കാരം മാഡം. കൂട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളൊരു സംഗീതജ്ഞൻ്റെ കുടുംബത്തിലാണ് വന്നിരിക്കുന്നത്, അതുപോലെ ഹെൽത്ത് രണ്ടും റിലേറ്റഡ് ആണല്ലോ ഫാമിലിയിൽ. എന്തുണ്ട് വീട്ടിലെ പുതിയ വിശേഷം? പിന്നെ ഒരു പുതിയ സിനിമ സംഗീതം ചെയ്യുന്നു, അതിൻ്റെ ഒരു മോഷൻ പോസ്റ്റർ ഇന്ന് റിലീസ് ചെയ്തു. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷത്തിലാണ്. നിണം എന്നാണ് സിനിമയുടെ പേര്. ഓക്കെ. അപ്പം സാറിൻ്റെ മ്യൂസിക് ഡയറക്ഷൻ്റെ രണ്ടാമത്തെ മൂവി? രണ്ടാമത്തെ മൂവി ആദ്യം റെഡ് റിവർ എന്ന സിനിമയാണ്, ഈ അശോകർനാഥിൻ്റെ പടമാണ്. ഓക്കെ. അത് പാട്ട് റിലീസ് ചെയ്ത് കഴിഞ്ഞു. ഇതിപ്പം രണ്ടാമത്തെ പടം, അത് ഷൂട്ടിംഗ്. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡക്ഷൻ പറയുമ്പോ എന്നെക്കാളും കാണുമ്പോ നമുക്ക് അറിയാലോ, നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, സ്ഥിരമായിട്ട് കാണുന്ന ഒരു മുഖമാണ് നമ്മോടൊപ്പം ഇന്നുള്ളത്. അപ്പൊ ഒരുപാട് വിശേഷങ്ങൾ, അവരുടെ വിവാഹ ജീവിതം, വീട്ടിലെ വിശേഷങ്ങൾ ഒക്കെ നമുക്ക് ചോദിച്ചറിയാം മാഡം. അപ്പൊ ഞാൻ വീട്ടിൽ വന്നപ്പോ തന്നെ ഒരു പുഞ്ചിരിയോടെ, എല്ലാവരും അങ്ങനെയാണല്ലോ, നമ്മൾ വീട്ടിലൊരു ഗസ്റ്റ് വന്ന് വളരെ ഹാപ്പി ആയിട്ട് വെൽക്കം ചെയ്യും, അതുപോലെ ഒരു പോസിറ്റീവ് എനർജി ആണ് നമ്മൾക്ക് ഇവിടെ നിന്ന് കിട്ടിയത്. എങ്ങനെ പോകുന്നു കരിയറൊക്കെ? നന്നായിട്ട് പോകുന്നു. നന്നായിട്ട് പോകുന്നു. പിന്നെ ഇപ്പൊ കോവിഡ് ഒക്കെ വന്നതിന് ശേഷം കുറച്ചൊരു എല്ലാ തരത്തിലും നമുക്ക് കുറച്ച് ബുദ്ധിമുട്ട് ഉണ്ട്. പ്രൊഫഷൻ ഇല്ലായിരുന്നാലും വീട്ടിലെ കാര്യങ്ങളൊക്കെ ആയിരുന്നാലും കുറച്ച് ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു. കുഴപ്പമില്ല, നന്നായിട്ട് പോകുന്നു. അതെ, ഇപ്പൊ നമ്മുടെ ഒരു സിറ്റുവേഷൻ എടുക്കുകയാണെങ്കിൽ ഹെൽത്ത് ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ വളരെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിലും ഉണ്ട്, പക്ഷെ ഇപ്പം അവരുടെ സർവീസിന്റെ വില നമ്മൾ കൂടുതൽ തിരിച്ചറിയുന്ന ഒരു സമയമാണ്. എന്തായാലും എത്രയും പെട്ടെന്ന് നമ്മൾ ഈ ഒരു എന്താ പറയുക കോവിഡിൽ നിന്ന് മാറി വരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ബിക്കോസ് ഇങ്ങനെ നമ്മൾക്ക് ഡോക്ടേഴ്സ്, ഹെൽത്ത് സർവീസിലുള്ളവരൊക്കെ അവരുടെ വില, വാല്യൂ ഒക്കെ തിരിച്ചറിയുന്നത് ഇങ്ങനത്തെ ഒരു മൊമെന്റ്സിലാണ് അല്ലേ സർ? തീർച്ചയായും. ഓക്കെ, അപ്പം നമുക്ക് നിങ്ങളുടെ ഫാമിലി ലൈഫിലേക്ക് പോവാം. ഒരുമിച്ചുള്ള ജീവിതം തുടങ്ങി കുറേ വർഷങ്ങൾ ഇങ്ങനെ പിന്നിട്ടു, ആദ്യമായിട്ട് കണ്ടുമുട്ടിയ മൊമെന്റ് വളരെ സ്പെഷ്യൽ ആയിരിക്കും. എന്തായിരുന്നു, എന്തൊരു പെണ്ണ് കാണലാണോ? അതെ. അപ്പം ആ ഒരു മൊമെന്റ് ഒന്ന് പറയാമോ സാർ? പിന്നെ എനിക്ക് പിന്നെ ഹോസ്പിറ്റൽ ആ ഒരു ഹെൽത്ത് സർവീസിന് അന്ന് വലിയ ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. കാരണം അന്ന് ഹോസ്പിറ്റലായിട്ട് എനിക്ക് കുറച്ച് ഇതുണ്ടായിരുന്നു, പപ്പയുടെ ഇതുമായിട്ടൊക്കെ. അപ്പോൾ അവിടുത്തെ ബുദ്ധിമുട്ടും അതൊക്കെ കണ്ടിട്ട് എനിക്ക് ആദ്യം ഒരു ഇൻട്രസ്റ്റ് അല്ലായിരുന്നു. അതെ, നമ്മൾ അവരുടെ ശരിക്കും ഒരു കരിയർ നമ്മൾ ശരിക്കും നോക്കുമ്പോഴേ അവരെ നല്ല ബുദ്ധിമുട്ടിയാണ്. നൈറ്റ് ഡ്യൂട്ടിയും അതൊക്കെ വരുമ്പോൾ എല്ലാവർക്കും കുറച്ച് പേർക്ക് അതൊരു ഇതായിരിക്കും. ശരിക്കും ഒരു കൺഫ്യൂഷൻ ആയിരുന്നു ഒരു വർഷം വരെ, അത് വേണോ വേണ്ടയോ. പിന്നെ 1 ഇയർ കഴിഞ്ഞിട്ടാണ് 2004 കല്യാണം. അപ്പൊ എങ്ങനെയാണ് വേണം എന്ന് ഡിസൈഡ് ചെയ്തത്? എങ്ങനെയായിരുന്നു ഇത് മതിയെന്ന് തന്നെ ഡിസൈഡ് ചെയ്യാനുള്ള ഒരു കാരണം? അങ്ങനെ ചോദിച്ചാൽ പിടിയില്ല, കണ്ട് ഇഷ്ടപ്പെട്ടു. മാമിന് ആദ്യമായിട്ട് സാറിനെ കണ്ടു, അപ്പൊ ഒരു അറേഞ്ച്ഡ് മാരേജ്, അപ്പം ആ ഒരു ടിപ്പിക്കൽ പെണ്ണ് കാണൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണല്ലോ. അപ്പം മനസ്സിൽ പാർട്ട്ണർ ആകാൻ പോകുന്ന ആളെ കുറിച്ചുള്ള ഒരു അങ്ങനത്തെ കുറെ ചിന്തകൾ ആർക്കും കാണും, ചിലർക്ക് കാണില്ല, അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു അതുമായിട്ട് മാച്ച് ചെയ്യുന്ന? അങ്ങനെ നല്ലൊരു ക്യാരക്ടർ ആയിരിക്കണം. മീൻസ് പിന്നെ പുള്ളിക്കാരനെ ഞാൻ കൈരളിയിൽ അന്ന് ഉണ്ടായിരുന്നു, ആ സമയത്തൊക്കെ കൈരളി പ്രോഗ്രാമിൽ കണ്ടിട്ടുണ്ട്. അപ്പം എനിക്ക് മ്യൂസിക്കിനോട് ഭയങ്കര ഇഷ്ടം, അപ്പം ഗിറ്റാറൊക്കെ വായിക്കുന്നൊക്കെ അതൊരു ഇതായിട്ട് തോന്നി. അങ്ങനെ ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഇപ്പം കല്യാണം കഴിഞ്ഞു, ഒരുമിച്ചുള്ള ജീവിതം, രണ്ടുപേരുടെ കരിയർ എടുക്കുന്ന നല്ല ബിസിയാണ്. അപ്പൊ സാറും ബിസിയാണ്, രണ്ടുപേരും നമ്മൾ വളരെ എന്താ പറയാ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ജോലികളാണ് രണ്ടുപേരും ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പൊ എങ്ങനെയാണ് കരിയറും ഫാമിലി ലൈഫും ഒക്കെ ഒരുമിച്ച് കൊണ്ടുപോകുന്നത്? പലരും പറയുന്നൊരു എക്സ്ക്യൂസ് സമയം കിട്ടുന്നില്ല, അല്ലെങ്കിൽ ജോലിയിൽ ശ്രദ്ധിക്കുമ്പോൾ എനിക്ക് വീട്ടിലെ കാര്യം പറ്റുന്നില്ല. അപ്പൊ എങ്ങനെ നിങ്ങൾ രണ്ടുപേരും എങ്ങനെയാണ് സാർ പറയാമോ? അല്ല, അന്നത്തെ ആ സാഹചര്യത്തിൽ ശരിക്കും അന്ന് നൈറ്റ് ഡ്യൂട്ടി 6 ദിവസമൊക്കെയാണ് ആ സമയത്ത്. പിന്നെ പിള്ളേരൊക്കെ അതിന് ശേഷം പിന്നെ ഞാൻ രാത്രി ഫുൾ പിള്ളേരൊക്കെ നോക്കുന്ന ഞാനാണ്. അങ്ങനത്തെ ഇതൊക്കെ ഉണ്ട്, പിന്നെ കുഴപ്പമില്ല, അങ്ങ് പോവും, അങ്ങനെ പോയി. അതെ അതെ, കാര്യം പ്രത്യേകിച്ച് മാമിന്റെ ഒരു ജോബ് നോക്കുമ്പോ അത് മനസ്സിലാക്കുന്ന ഒരു തന്നെയായിരിക്കണം. അപ്പം സാർ ഇപ്പൊ പറഞ്ഞു നൈറ്റ് ഒക്കെ ആവുമ്പോ സാറ് വാവേനൊക്കെ നോക്കും, ഇപ്പം മാം രാവിലെ വരുമ്പോ അതുപോലെ. മക്കൾ എന്ത് ചെയ്യുന്നു, അവരുടെ പേരെന്തൊക്കെയാ? മോൻ 10th, 10th മോൾ 8th, മിഥുൻ മൈഥിലി. ഏത് സ്കൂളിലാണ്?
മോള് ഇവിടെ കറ്റച്ചൽ കോണ സ്കൂള് അടുത്ത് തന്നെ, മോൻ ഭവൻസിലെ ഭാരതീയ വിദ്യാഭവൻ. ഇപ്പൊ കുറെ രണ്ടു വർഷമായിട്ട് ഓൺലൈൻ ക്ലാസ് കുട്ടികളും. സാർ, ഇപ്പൊ നമ്മള് നേരത്തെ സംസാരിച്ചപ്പോ സാറ് പറഞ്ഞൊരു കാര്യമുണ്ട്, നേരത്തേക്ക് ആണെങ്കിൽ എനിക്ക് സമയം കിട്ടത്തില്ല, എന്നെ വീട്ടിലിങ്ങനെ കാണാറില്ല. പക്ഷെ ഇപ്പൊ വീട്ടിലുള്ള സമയത്ത് പുറത്ത് പോവാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ. കൂടുതൽ എനിക്ക് ഒരു രണ്ടു വർഷം കൊണ്ട് എല്ലാ ഫാമിലിയിലും ഒരു ചെറിയ വ്യത്യാസം വന്നു കാണും. കാണാത്ത മുഖങ്ങൾ സ്ഥിരമായിട്ട് കാണാൻ തുടങ്ങി. അതുപോലെ സംസാരിക്കാനൊക്കെ സമയം കിട്ടാത്തവർക്ക് സംസാരിക്കാനൊക്കെ തുടങ്ങി. ഒരുപാട് പോസിറ്റീവ് സൈഡ്സും ഈ ഒരു കോവിഡ് സിറ്റുവേഷൻ നമുക്ക് തന്നിട്ട് അല്ലേ. ഓക്കെ, അപ്പോ കണ്ടുമുട്ടിയ നിമിഷം പറഞ്ഞു, കുട്ടികളുടെ വിശേഷം പറഞ്ഞു, പരസ്പരം ഇഷ്ടമുള്ള ക്വാളിറ്റീസ് എന്തൊക്കെയാണ് സാറിന്? മാമിന്റെ ഇഷ്ടമുള്ള ക്വാളിറ്റീസ് എന്തൊക്കെയാണ്? ഒന്നും പരാതി പറയത്തില്ല, എല്ലാ ഇന്ന സാധനം വേണം എന്ന് പറഞ്ഞ അങ്ങനെ പിന്നെ എല്ലാം മനസ്സിലാക്കി അഡ്ജസ്റ്റ് ചെയ്ത് പോകും. എന്നെ വിളിച്ച് ശല്യം ചെയ്യാറില്ല, അങ്ങനെ ദൂരെയൊക്കെ പ്രോഗ്രാം പോകും. ഞാൻ ഇങ്ങോട്ട് കൂടുതൽ വിളിക്കാറുള്ളൂ, എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ. പിന്നെ രണ്ടുപേരുടെ പ്രൊഫഷൻ അങ്ങനെ ആയതുകൊണ്ട് വിളിച്ച് ശല്യം ചെയ്ത് അവർക്കും ബുദ്ധിമുട്ടോ നമുക്ക് ഡ്യൂട്ടിയുടെ ഇടയിൽ. അതെ, കാര്യം ചിലപ്പോൾ എന്താ റെക്കോർഡിംഗിലൊക്കെ ഇരിക്കുകയായിരിക്കും, പ്രോഗ്രാമിലായിരിക്കും ചിലപ്പോൾ. അങ്ങനെ ക്വാളിറ്റീസ് ഉണ്ട്, അങ്ങനെ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് ഉള്ളൊരു പെരുമാറ്റമാണ്. മാമിന് ഇഷ്ടമുള്ള ക്വാളിറ്റീസ് എന്താണ്? അത് മെയിൻ അത് തന്നെ, അണ്ടർസ്റ്റാൻഡിങ്, പിന്നെ കെയറിങ് ഒക്കെയാണ് കുറച്ചൊക്കെ. പരസ്പരം ഇഷ്ടമുള്ള ക്വാളിറ്റീസ് നമ്മൾ കേട്ടു. പ്രത്യേകിച്ച് രണ്ടുപേരുടെ പ്രൊഫഷൻ നോക്കുമ്പോ പരസ്പരം മനസ്സിലാക്കുക എന്നുള്ളത്, അത് ഏതൊരു ഫാമിലിയിലാണെങ്കിലും പരസ്പരം മനസ്സിലാക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ സാറിന്റെ കരിയർ നോക്കുകയാണെങ്കിൽ മ്യൂസിക് ഫീൽഡ് ആണ്, അപ്പം ഇതെന്താണെന്ന് മനസ്സിലാക്കാതെ സ്ഥിരമായിട്ടൊരു അറ്റൻഷൻ പ്രതീക്ഷിക്കുന്ന ഒരാളാണെങ്കിൽ എപ്പോഴും വിളിച്ചു, അത് ഒരുപക്ഷെ സ്നേഹം കൊണ്ടായിരിക്കാം എപ്പോഴും വിളിക്കുന്നത്. പക്ഷെ അത് നമ്മൾക്ക് ചിലപ്പം വർക്കിന് അത് അഫക്ട് ചെയ്യും. പിന്നെ രണ്ടു ദിവസം കൂടുതൽ വർക്ക് എടുത്താലോ അല്ലെങ്കിൽ ലേറ്റ് ആയിട്ട്, അപ്പം മാമിന്റെ വർക്ക് ആണെങ്കിലും അങ്ങനെ. അപ്പൊ ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് വളരെ ഇമ്പോർട്ടന്റ് ആണ് രണ്ടുപേരിലും. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ആ ക്വാളിറ്റീസ് പറഞ്ഞു. ഓക്കെ, അപ്പം ക്വാളിറ്റീസ് പറഞ്ഞപ്പോ മാം പറഞ്ഞല്ലോ കെയറിങ് കുറച്ച് കുറച്ചായിട്ട്, അതെന്താണ് കെയറിങ് മൊത്തമായിട്ട് കൊടുക്കാത്തത്? അത് ഫുൾ ടൈം നമ്മൾ ഇവിടെ ഇല്ലല്ലോ, വീട്ടിലില്ല, നമ്മൾ പ്രോഗ്രാമായിട്ട് പോവാണ്. പിന്നെ ഡ്യൂട്ടി രണ്ട് കുറച്ച് സമയമല്ലേ ഉണ്ടാവുള്ളൂ, അപ്പോഴുള്ള കെയറിങ്. പിന്നെ അല്ലാതെ ഫോൺ വഴിയുള്ള കെയറിങ് ഒക്കെ ഉള്ളു, ഫോൺ വഴി വിളിച്ച് ആഹാരം കഴിച്ചോ എന്ത് ചെയ്യുന്നു അങ്ങനെയൊക്കെ. നിങ്ങൾ ഇപ്പോഴും പ്രണയിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ, ഇപ്പോഴത്തെ ഒരു മോഡൽ പ്രണയം അങ്ങനെയാണല്ലോ, കൂടുതലും ഫോൺ വഴിയാണ്, കാണാനുള്ള സമയം കുറവായിരിക്കും. പിന്നെ എപ്പോഴും ഇങ്ങനെ മുമ്പ് ആ ഒരു സൗകര്യം ഇല്ല, ശരിക്കും പറഞ്ഞാൽ മുന്നൊരു 20 വർഷം മുന്നേക്ക് നോക്കുമ്പോ ഈ മൊബൈൽ ഫോൺ എന്നൊരു കൺസെപ്റ്റ് ഇല്ലാത്തതുകൊണ്ട്, പക്ഷെ ഇപ്പൊ അതുകൊണ്ട് എപ്പോഴും വിളിക്കാം. എന്ത് ചെയ്യുന്നു, കുറച്ച് ആഹാരം കഴിച്ചോ? അത് ശരി, ടൈം കിട്ടാറില്ല കേട്ടോ, കിട്ടാറില്ല. അതുപോലെ ഇപ്പൊ കല്യാണം കഴിഞ്ഞ സമയത്ത് എങ്ങനെയാണ് നിങ്ങൾ അഡ്ജസ്റ്റ് ആയി വന്നത്? കാര്യം ഇപ്പൊ മാമിന് ചിലപ്പോ നൈറ്റ് ആയിരിക്കും, ചിലപ്പോ മോർണിംഗ്. സാറിന് എത്ര ദിവസം വർക്ക് വരുമെന്ന് അറിയത്തില്ല, അത് എത്ര നാളെടുത്തു അതൊക്കെ ഒന്ന് ജെല്ലായി വരാൻ? ഏകദേശം ഒരു 1 ഇയർ ഒക്കെ ആയിപ്പം ഓക്കെ ആയി, സെറ്റായി. പിന്നെ ഞാൻ ഇടയ്ക്ക് ഹോസ്റ്റലൊക്കെ നിന്ന് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്താ വന്നെ. 1 ഇയർ ആയപ്പം പിന്നെ ഞങ്ങൾ ഇവിടെ വീടൊക്കെ എടുത്ത് സെറ്റിലായി. ഓക്കെ, വേര് പിടിച്ചു. അപ്പം രണ്ടുപേരുടെയും കരിയറും ഫാമിലി ലൈഫും ഒക്കെ നന്നായിട്ട് പോകുന്നു. ഇനി നമുക്ക് കല്യാണത്തിന്റെ ഓർമ്മകളിലേക്ക് പോയാലോ. ഒരുപാട് വർഷം മുന്നെയാണ്, ഇപ്പോഴത്തെ കല്യാണത്തിന്റെ രീതികളൊന്നും അല്ല, നല്ല വ്യത്യാസമുണ്ട്. എന്താണ് കല്യാണത്തിന്റെ ഓർമ്മ, കല്യാണ ദിവസം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലോട്ട് വരുന്നത് എന്താണ്? കല്യാണ ദിവസം എന്ന് പറയുമ്പം നമുക്ക് പണ്ടത്തെ നേരത്തെ പഴയതൊക്കെ വെച്ചിട്ടാണെങ്കിൽ അവർക്ക് എപ്പോഴും അവര് നല്ല ഒത്തിരി ആഭരണമൊക്കെ ഇട്ട് ആ ഒരു അടിഞ്ഞൊരുങ്ങി അതെ ആ ഒരു ലെവലില്ല. അപ്പം ചേട്ടന് അത്രയും ഇങ്ങനെ ഒത്തിരി ആൾക്കാരെയൊക്കെ കൂട്ടി അങ്ങനെ ചെയ്യുന്ന ഒരു താല്പര്യം ഇല്ലായിരുന്നു. സിമ്പിളായിട്ടൊരു കല്യാണമാണ് താല്പര്യമായിരുന്നു. പക്ഷെ ഈ റിലേറ്റീവ്സിന്റെ പിന്നെ വീട്ടിലുള്ള അമ്മയ്ക്കും അച്ഛനൊക്കെ ആ ഒരു ആഗ്രഹമുണ്ട് മോളെ ഇങ്ങനെ ഇങ്ങനെ ആ ഒരു നിർബന്ധത്തിൽ ആ ഒരു നല്ല രീതി ആ ഒരു ഇതിൽ തന്നെ അപ്പോഴത്തെ രീതിയിൽ തന്നെ കല്യാണം നടത്തി. സഹിച്ച തന്നെ ഇപ്പോഴും ഒരു സിമ്പിളായിരുന്നു. സിമ്പിൾ ആളാ, സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ മതി. വളരെ കുറച്ച് ആൾക്കാരെ വിളിച്ച് രജിസ്റ്റർ വേണമെങ്കിൽ ചെയ്യാന്ന് പറഞ്ഞു, അങ്ങനെ പറഞ്ഞതാ. പക്ഷെ ആരും സംബന്ധിക്കില്ല, എല്ലാവരും ഭയങ്കര ആഡംബരം. ശരിക്കും പറഞ്ഞാൽ ഇപ്പഴീ കോവിഡ് സമയത്ത് ഇപ്പോഴങ്ങനല്ലേ സംഭവിക്കുന്നത്? അല്ല, അതിന്റെ ആവശ്യമല്ലേ ഉള്ളു, ആക്ച്വലി അതിന്റെ ആവശ്യമല്ലേ ഉള്ളു. ചുമ്മാ നമ്മള് ആഡംബരമൊക്കെ കാണിച്ച് അവസാനം വലിയ കടക്കണിയിലൊക്കെ വീണ് അല്ലേ. അപ്പൊ അതിനേക്കാളും കുറച്ച് വളരെ വേണ്ടപ്പെട്ട ആൾക്കാരെയും വേണമെങ്കിൽ എല്ലാരും ഒന്ന് വിളിച്ച് പറയാം, ഇങ്ങനെ കല്യാണം കഴിക്കാൻ പോകണമെന്നുള്ള അനുഗ്രഹം ഉണ്ടാവണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്
അപ്പം ഇപ്പം തന്നെ ഒരു 300-400 ആൾക്കാരെയൊക്കെ ക്ഷണിച്ചിട്ട് അല്ലെങ്കിൽ 1000 ആൾക്കാരെയൊക്കെ ക്ഷണിച്ച് ഭക്ഷണത്തിന് തന്നെ പിന്നെ ലക്ഷക്കണക്കിന് രൂപ ചിലവാക്കി. അതും ഈ വളരെ ക്യാഷൊന്നും ഇല്ലാത്ത ആൾക്കാരെ ഈ അഭിമാനത്തിന്റെ പ്രശ്നമായിട്ട് കാണുകയാണ്. ഇതൊക്കെ ഇത് ആക്ച്വലി അതിന്റെ ആവശ്യമേ ഇല്ല. കല്യാണം എന്ന് പറയുന്നത് രണ്ടുപേരുടെ ഒരു പുതിയ ജീവിതത്തിലേക്ക്. അപ്പൊ അവർക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായാലും ഈ പറയുന്ന ആൾക്കാർ ആരും ഉണ്ടാവത്തില്ല, ഉണ്ടാവാൻ പറ്റത്തില്ല. അങ്ങനെ അവർ തന്നെ അത് ഫേസ് ചെയ്യണം അല്ലേ. അപ്പൊ അത് പുതിയ തലമുറ അത് ശരിക്കും അത് ഇതിനൊന്ന് ഫോളോ ചെയ്ത് നന്നായിരിക്കും എന്ന് തോന്നുന്നു. കാരണം നമ്മൾക്ക് കോവിഡിന് മുന്നേ ഉള്ളൊരു സമയത്ത് ഈ ഒരു ചിന്ത, ഇങ്ങനത്തെ ചിന്താഗതി രണ്ട് ഇതുണ്ടായിരുന്നു. ഒരാൾ കൂട്ടർ പറയുന്നത് കല്യാണം ലൈഫിൽ ഒന്നേ ഉള്ളൂ, സോ അത് അടിച്ചു പൊളിക്കും, അങ്ങനെ പറയുന്നവരും. സാറ് പറയുന്ന പോലെ അതൊരു സിമ്പിൾ ആയിട്ട് നോക്കിയാൽ പോരെ. കാര്യം നമ്മുടെ മനസ്സാണല്ലോ ഇമ്പോർട്ടൻറ്റ്, ഒരുപാട് പേരെ വിളിച്ചു കൂട്ടിയിട്ട് എന്താണ് പ്രയോജനം. പക്ഷെ നമ്മുടെ കോവിഡ് എന്നൊരു സിറ്റുവേഷൻ നമ്മൾ കടന്നു വന്നപ്പോൾ നമ്മൾക്ക് പലർക്കും അത് മനസ്സിലായി. കാര്യം ഇത്രയും ആവശ്യമുണ്ടോ കല്യാണത്തിന് എന്നൊരു ചോദ്യത്തിന് ഉത്തരം കിട്ടി. ഇപ്പൊ തന്നെ നമ്മൾ വീട്ടിനകത്ത് അല്ലെങ്കിൽ ഒരു കുഞ്ഞു ഫംഗ്ഷനായിട്ട് വളരെ അടുത്തവർ ചേർന്ന് പിന്നെ ഫോട്ടോ എല്ലാവർക്കും ഷെയർ ചെയ്യുന്നു അല്ലെങ്കിൽ ലൈവ് സ്ട്രീമിങ്ങിലൂടെ കാണുന്നു. അപ്പൊ ആ കല്യാണം എന്ന് പറയുന്നതിന്റെ ആ ചടങ്ങിന്റെ ഇമ്പോർട്ടൻസ്, ആത്മാർത്ഥത ഇപ്പൊ കൂടി. മുന്നേ നമ്മൾ ഈ ഒരു ആഘോഷം അലങ്കാരം അതിനോട്ടൊക്കെ ആയിരുന്നു എല്ലാവരുടെയും. കുറച്ച് 20 പേരെ ചേർച്ച് കല്യാണം, ആർക്കും അത് പറഞ്ഞാൽ മനസ്സിലാവാത്ത ഇപ്പം എല്ലാവരും അങ്ങനെ ചെയ്യുന്നു. എന്നാ പോലും ആൾക്കാർ അത് പറ്റുന്നില്ല. ചില ആൾക്കാർക്കൊക്കെ വിളിച്ചൊക്കെ 1000 പേരെയൊക്കെ വിളിച്ച് അങ്ങനെയുണ്ട് കേട്ടോ. കാര്യം ഇടയ്ക്ക് രണ്ടു മൂന്ന് കേസുകളൊക്കെ വന്നല്ലോ. എന്നുവെച്ചാൽ കല്യാണം 20 പേര് നിർത്തണം എന്ന് പറഞ്ഞിട്ടും ആരും അറിയാതെ 500 പേരിലൊക്കെ അവർക്ക് ഉൾക്കൊള്ളാനുള്ളൊരു സമയതാമസമാണ്. ഓക്കെ, അപ്പൊ നിങ്ങളുടെ കല്യാണം ആ ഒരു രീതിയിൽ അടിച്ചു പൊളിച്ച് ഒക്കെ നടന്നു. ഇപ്പം സാറ് പറഞ്ഞല്ലോ ഇപ്പൊ പുതിയ തലമുറയിലെ കുട്ടികൾ അങ്ങനെ ചിന്തിക്കണം എന്ന്. തീർച്ചയായിട്ടും ആ ഒരു പോയിന്റ് വളരെ വാലിഡ് ആണ്. നമ്മള് ആവശ്യമുള്ള സ്ഥലങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ആവശ്യമില്ലാത്ത ഇങ്ങനെ ഒരു പുറം പൂച്ചിൽ അത്ര. കാര്യം നമ്മളിപ്പം ന്യൂസിലൊക്കെ കാണുന്നതും ഇത്തരമുള്ള ഡെക്കറേഷനിലും സാറ് പറഞ്ഞ പോലെ ഒരു സാധാരണക്കാരന് അത് എടുത്ത് എന്താ പറയാ എടുത്തു പൊക്കാൻ പറ്റാത്ത ഭാരമാണ്. അപ്പൊ അവൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ കടം മേടിച്ച് അങ്ങനെയൊക്കെ. അപ്പൊ നമുക്ക് ഇതിലൂടെ തന്നെ വേറൊരു കാര്യത്തിലേക്ക് പോവാം, സ്ത്രീധനം എന്ന് പറയുന്ന വിഷയം. അപ്പൊ അത് നമ്മുടെ നിയമപരമായിട്ട് സ്ത്രീധനം നിർത്തലാക്കിയെങ്കിലും പലരും അത് ഫോളോ ചെയ്യുന്നുണ്ട്. പലരും എന്തുകൊണ്ടോ ഇപ്പോഴും അതിനെക്കുറിച്ച് ചോദിക്കാനൊക്കെ ഉള്ള ഒരു ഗട്സ് പലർക്കും ഉണ്ട്. നിയമപരമായിട്ട് അത് നോ ആണ്. അത് എന്തുകൊണ്ടായിരിക്കും? അല്ലെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലി സ്ത്രീധനം എന്ന ആ ഒരു വിഷയത്തെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? അല്ല, അതും ഈ പറയുന്നത് പോലെ പഴയ ഒരു ആചാരം പോലെ തുടർന്ന് വരുന്നതാണ്. ഇപ്പം നാട്ടിൻ പ്രദേശത്തുള്ള വീട്ടിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു കാരണം അവർ കാണും. അവർ ആദ്യം ഇപ്പം കല്യാണ ആലോചനയായിട്ട് പോകുമ്പോഴത്തേക്ക് അവർ എന്ത് കൊടുക്കും? അത് അത് മെയിൻ ചോദ്യമാണ് അവരുടെ. അല്ല, അത് നമ്മൾ തരാം എന്ന് പറഞ്ഞാലും അവർ പറയും അല്ല അത് അറിയണം, നമുക്ക് അറിയണം എന്ത്, അതിന്റെ ആവശ്യം എന്താണ്. ഇപ്പം എന്റെ മക്കളെ ഇപ്പൊ കല്യാണം കഴിച്ച് അയച്ചാലും ഇപ്പൊ എന്റെ എനിക്കുള്ള സ്വത്ത് അവർക്കുള്ളതാണല്ലോ. ഇപ്പൊ നമ്മളിപ്പം 1000 വർഷം ജീവിച്ചിരിക്കാൻ പോകുന്നല്ലോ, സ്വാഭാവികമായിട്ടും അവർക്കുള്ളതാണത്. അപ്പം അവർക്ക് എന്തെങ്കിലും സമ്മാനം നമ്മൾ കൊടുക്കുന്നത് അത് വേറെ. ഇപ്പൊ ചോദിച്ചു മേടിക്കുമ്പോഴാണ് സ്ത്രീധനം എന്നൊരു ഇപ്പോഴൊന്നല്ല, പണ്ട് മുതലേ എനിക്ക് അതിനോട് ഒരു താല്പര്യമില്ല. അല്ല, സ്വന്തം കല്യാണം കഴിക്കുന്ന ഒരാൾക്ക് പിന്നെ പിന്നെ വൈഫിന്റെ വീട്ടിൽ നിന്ന് ഉള്ള ഈ എന്താ അവിടെ നിന്നുള്ള സമ്പത്ത് കൊണ്ടേ ജീവിക്കാൻ കഴിയുന്നു. പിന്നെ എന്തിനു കല്യാണം കഴിക്കുന്നു? തീർച്ചയായും. കാര്യം സാറ് പറഞ്ഞ പോലെ ഈ ചോദിച്ചു വാങ്ങും, എന്തായാലും അച്ഛനും അമ്മയും കൊടുക്കും, മക്കൾക്ക് ഗിഫ്റ്റ് കൊടുക്കുമല്ലോ. പക്ഷെ നമ്മൾ അവിടെ എത്രയാണ്? ഒരു ചോദ്യം വരുമ്പോഴാണ് ഈ ഒരു എന്താ പറയാ സ്ത്രീധനം എന്നുള്ള വാക്ക് അവിടെ യൂസ് ആവുന്നത്. അല്ലെങ്കിൽ നമ്മൾ അതിനെ കുറിച്ച് സംസാരിക്കേണ്ട കാര്യമേ ഇല്ല. പൊതുവെ ഇപ്പം മാഡത്തിന്റെ അഭിപ്രായം എന്താണ്? മാഡം ഇപ്പം രണ്ട് കുട്ടികളുണ്ട്, ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും. ഇപ്പൊ രണ്ടുപേരെയും പറഞ്ഞ് മനസ്സിലാക്കി ആയിരിക്കുമല്ലോ? അല്ലെങ്കിൽ ഇപ്പോഴത്തെ കുട്ടികൾ പലരും സ്വന്തമായിട്ട് തന്നെ മനസ്സിലാക്കി അവർക്ക് തീരുമാനങ്ങൾ, പല കുട്ടികളുടെയും ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ കുട്ടികളുടെ തീരുമാനങ്ങൾ നമ്മൾ കണ്ട് പഠിക്കേണ്ട രീതിയിലാണ് അവര് തിങ്ക് ചെയ്യുന്നത്. അപ്പൊ എന്താണ് ഒരു അമ്മ എന്ന രീതിയിൽ മാമിന്റെ അഭിപ്രായം എന്താണ് സ്ത്രീധനത്തെ കുറിച്ച്? ഞാനും അത് തന്നെ ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ. പിന്നെ പിള്ളേരെ രണ്ടുപേരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. അവർക്ക് നന്നായിട്ട് പഠിച്ച് എഡ്യൂക്കേഷൻ, അതാണ് മെയിൻ. പഠിച്ച് സ്വന്തം കാലിൽ നിന്ന് ഒരു ജോബ് വാങ്ങിയ ശേഷം അത് തന്നെ അത് മതി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മോനായിരുന്നാലും മോളായിരുന്നാലും ശരിക്കും ഒരു എഡ്യൂക്കേഷൻ കൊടുക്കുക, അതേ ഉള്ളൂ. സ്ത്രീധനം എന്നുള്ള ഒരു ഇതിൽ അങ്ങോട്ട് മുന്നോട്ട് പോകുന്ന അങ്ങനെ ഒരു താല്പര്യം കൊടുത്ത് ഇങ്ങനെ പോകണമെന്ന് നമുക്ക് താല്പര്യമില്ല. എന്താ പറയുക, നമ്മുടെ ആ ഒരു ചിന്താഗതി പോലെ തന്നെ ചിലരുണ്ട് പറയുന്നതൊന്നും ചെയ്യുന്ന വേറൊന്നായിരിക്കും. പക്ഷെ നമ്മുടെ വേർഡ്സ് പോലെ തന്നെ ജീവിക്കുന്നവർ വളരെ കുറവാണ്.
അപ്പൊ അങ്ങനെയുള്ള നിങ്ങളെ കാണാൻ പറ്റിയതിൽ എനിക്ക് അതേ സന്തോഷം. അപ്പൊ നമ്മുടെ കൂട്ടിന്റെ പ്രേക്ഷകർ നമ്മൾ എല്ലാ എപ്പിസോഡിലും ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കാറുണ്ട്. ബിക്കോസ് അത്രത്തോളം സമൂഹത്തില് സ്ത്രീധനം എന്ന വിഷയം ഒരുപാട് വിപത്തുകൾ നമ്മുടെ സമൂഹത്തിലേക്ക് നൽകുന്നുണ്ട്. അത് പല കുട്ടികളുടെയും ജീവിതം, അതിപ്പോ പെൺകുട്ടികൾ എന്നൊരു കോൺസെൻട്രേറ്റിന്റെ കാര്യമില്ല, ഒരുപക്ഷെ നമ്മൾ സ്ത്രീധനത്തെ കുറിച്ച് അധികമായിട്ട് ഒരു ഫാമിലിയിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ അവിടെ ആ പയ്യനും ആ സ്ട്രഗിൾ അനുഭവിക്കുന്നുണ്ട്. അവന്റെ ലൈഫുമാണ് ഒരുപാട് പേര് ചോദ്യം ചെയ്ത് ഇങ്ങനെ കുറെ നാളുകൾ വെറുതെ പോകുന്നത്. ഓക്കെ, എന്തായാലും നമ്മൾക്ക് ആ ഒരു വിഷയം വിടാം. നമ്മൾ എന്നേ അത് വിട്ടതാണ്. വിടാത്തവർ എന്തായാലും സ്ത്രീധനം എന്നൊരു ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കാതിരിക്കുക. അല്ലെങ്കിൽ ഒരു കല്യാണത്തിന്, നമ്മൾ തന്നെ ഒരു കല്യാണം കൂടാൻ പോകുമ്പോൾ ഇപ്പോഴും പലരും എത്രയുണ്ട് സ്വർണം, എന്ത് കൊടുക്കും, എന്താണ് കൊടുത്തത്, അതാണ് കൂടുതലും ശ്രദ്ധിക്കുന്നത് അല്ലേ. സാറ് പറഞ്ഞ പോലെ ഈ ആഘോഷം, അലങ്കാരം, അതൊക്കെ ജസ്റ്റ് ഒന്ന് പുറംമൂടിയാണ്. ഇത്രയും ഒക്കെ ഉണ്ടെന്ന് കാണിക്കാൻ അതിന്റെ ആവശ്യമില്ല. കൂടുതലും ഇപ്പൊ നമ്മളെ മുന്നിലിരിക്കുന്നവർ കണ്ടില്ലേ, അവര് പരസ്പരം ഒരുമിച്ച് ജീവിക്കുക. സാറ് നേരത്തെ പറഞ്ഞ പോലെ അവരുടെ ലൈഫിൽ ഒരു പ്രശ്നം വന്നാൽ ഈ ആളുകളൊന്നും കാണില്ല, അവര് തന്നെ ഫേസ് ചെയ്യണം. ഓക്കെ, അപ്പൊ നമ്മൾ അത്രയും ഭയങ്കര സീരിയസ് ആയിട്ടുള്ള കാര്യത്തിൽ നിന്ന് നമുക്ക് ഓടി ഒരുപാട് നാളെ പിന്നിലോട്ട് പോവാം. കുട്ടിക്കാലത്തിന്റെ ഓർമ്മകളൊന്ന് പറയാവോ സാർ, എങ്ങനെയാണ് ഈ ഒരു ഫീൽഡിലേക്ക് വന്നത്, അതുപോലെ കുട്ടിക്കാലത്തിന്റെ ഓർമ്മ അതൊക്കെ ഒന്ന് പറയാം. കുട്ടിക്കാലത്തിന്റെ ഓർമ്മ എന്ന് പറയുമ്പോൾ നമ്മൾ നാട്ടുപ്രദേശത്താണ്, ശരി, നെയ്യാറ്റിൻകര എന്നുള്ള സ്ഥലത്താണ്, നെയ്യാറ്റിൻകര മാരായമുട്ടം കുട്ടലിക്കോണം എന്ന സ്ഥലത്താണ് ജനിച്ചതൊക്കെയാണ്. ഞാൻ 10th ഗിറ്റാറ് പഠിച്ചു തുടങ്ങിയത്. ഞങ്ങളുടെ വീട്ടിനടുത്ത് ഒരു ഗിറ്റാർ ട്യൂട്ടർ വരുമായിരുന്നു. അവരുടെ ഒരു ഫാമിലി ഫ്രണ്ടാണ്, കൽക്കട്ടയിലുള്ളൊരു സാറാണ്. അപ്പോൾ പുള്ളി അവിടെ നിന്ന് വന്ന് ഗിറ്റാർ മേടിച്ചിട്ട് വന്നു. അമ്മയ്ക്കായിരുന്നു ഇൻട്രസ്റ്റ് കൂടുതൽ പഠിക്കാൻ വിടെ. അമ്മയ്ക്ക് കുറച്ച് ഹാർമോണിയൊക്കെ വായിക്കുമായിരുന്നു. അങ്ങനെ അല്ലാതെ വേറെ ഒരു മ്യൂസിക് ബാക്ക്ഗ്രൗണ്ടൊന്നും ഇല്ല ഫാമിലിയിൽ. എല്ലാവരും നല്ല ആസ്വാദകരാണ്, പപ്പയും എല്ലാവരും. അപ്പൊ ആദ്യം അമ്മയാണല്ലോ വിട്ടത്, അപ്പൊ ആദ്യം സാറിന് മനസ്സിൽ താല്പര്യം ഉണ്ടായിരുന്നത് പോകെ ഇഷ്ടപ്പെട്ടതാണ്? ഇല്ല, ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു. അങ്ങനെ നമുക്ക് മ്യൂസിക് മനസ്സിലുണ്ടെന്ന് അറിയാമായിരിക്കും അവർക്ക്. പിന്നെ പുള്ളി വരുമ്പോ നമ്മൾ അങ്ങനെ വലിയ ഇൻട്രസ്റ്റ് ഒന്നും പഠിക്കത്തില്ലായിരുന്നു. കുറച്ച് അതെ വീട്ടിൽ നിന്ന് തന്നെ പഠിക്കുമായിരുന്നു. അങ്ങനെ ഒരു വർഷത്തോളം പഠിച്ചോളൂ അപ്പോൾ. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്ത് കഴിഞ്ഞു, പിന്നെ പ്രീ ഡിഗ്രി ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ ദാസാറിൻ്റെ സ്കൂളുണ്ട്, തരംഗണി സരി സ്കൂൾ ഓഫ് മ്യൂസിക്, അതിൽ അവിടെ ചേർന്ന് 4 ഡിപ്ലോമ അവിടെ പഠിച്ചു. അങ്ങനെയാണ് ആ ഒരു ബേസാണുള്ളത്. പിന്നെ സത്താർ കുറച്ച് പഠിച്ചു, പിന്നെ രമേഷ് നാരായൺ സാറിൻ്റെ അടുത്തു നിന്ന്, പിന്നെ ബാംഗ്ലൂർ സാറിൻ്റെ അടുത്ത് നിന്ന് പഠിച്ചു, പിന്നെ മാൻഡലിൻ കുറച്ച് പഠിച്ചു. അങ്ങനെ എല്ലാം കുറച്ച് കുറച്ചേ പഠിച്ചുള്ളൂ. അല്ല പിന്നെ പഠിച്ച് ഒരുപാട് നാളൊക്കെ ആയിട്ട് ഇപ്പം ഡിപ്ലോമ ചെയ്തെന്ന് പറഞ്ഞല്ലോ, അത് സ്വന്തം തീരുമാനമായിരുന്നു? അതെ, എങ്ങനെയാണ്, വീട്ടിൽ തന്നെ പറഞ്ഞതാണോ? വീട്ടിലല്ല, നമ്മുടെ ഒരു റിലേറ്റീവും, നമ്മുടെ സുനിൽ കുമാർ എന്ന് പറയും പേര്. പുള്ളി ഒരു മ്യൂസിക് ആസ്വാദകനാണ്, ഭയങ്കര ഒരു സംഗീത ആസ്വാദകനും. നമ്മളെ ഭയങ്കരമായിട്ട് പിന്നെ പറയും, നിർബന്ധിച്ച് അത് ചെയ്യും ഇത് ചെയ്യുന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ പുള്ളിയാണ് ഈ പത്രത്തിൽ പരസ്യം കണ്ടിട്ട് എന്നെ അവിടെ കൊണ്ട് ചേർക്കുന്നത്. ശരി, എന്തായാലും ആ ഒരു അമ്മയുടെ തീരുമാനവും അതുപോലെ ഫ്രണ്ടിന്റെ തീരുമാനവും റിലേറ്റീവിന്റെ തീരുമാനം ഒന്നും തെറ്റിയില്ല, കറക്റ്റ് സ്ഥലത്ത് തന്നെയാണ് എത്തിയിരിക്കുന്നത് അല്ലേ. ഓക്കെ, അപ്പൊ അതുപോലെ മാമിലേക്ക് വരാം. കുട്ടിക്കാലം എവിടെയാണ് ജനിച്ചത്, വീട്ടിലെ വിശേഷങ്ങൾ, അച്ഛനമ്മ ഒക്കെ ഒന്ന് പറയാമോ? ഞാന് കൊളത്തൂർ മുടിപ്പുര എന്ന് പറയുന്ന സ്ഥലം, നേട്ടീര കഴിഞ്ഞിട്ട് വീട്ടിലെ അച്ഛനമ്മ, ചേച്ചി, പിന്നെ ഒരു ബ്രദർ. ഇനി കുഞ്ഞിലെ ഞങ്ങളൊരു പൂർ ഫാമിലി ആയിരുന്നു. അപ്പോൾ ശരിക്കും ഒരു ജോലി പഠിച്ചൊരു ജോലി വാങ്ങണം, അങ്ങനെയാണ് നേഴ്സിംഗ് പ്രൊഫഷനിലോട്ട് വരുന്നത് തന്നെ. അപ്പോൾ പഠിച്ചു കഴിഞ്ഞാൽ ഉടനെ ജോലി കിട്ടുന്നൊരു പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ നേഴ്സിംഗ് ആയിരുന്നു. അങ്ങനെ നേഴ്സിംഗിലോട്ട് വന്നു, പഠിച്ചു കഴിഞ്ഞ ഉടനെ ജോലി കിട്ടി, മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ജോലിയായി. ആദ്യമേ അവിടെ തന്നെ തിരുവനന്തപുരം 19 ആയി. ഓക്കെ, ശരി. അപ്പോൾ അവിടുത്തെ സ്ഥിരം സിമിലാരിറ്റി ഉണ്ട് നമ്മുടെ ലൈഫിന്. അവിടെ നിന്ന് നേരെ ട്രിവാൻഡ്രത്തേക്ക് വരുന്നു. ഞാനും 90s ട്രിവാൻഡ്രത്ത് വന്നു പഠിക്കാൻ വേണ്ടിട്ട് അവിടെ. പിന്നെ നമ്മൾ കുഞ്ഞമ്മയുടെ വീട്ടിൽ തന്നെ നിന്ന് പഠിച്ചത് പൂജപ്പുര. ഡിപ്ലോമ ചെയ്ത് പിന്നെ അത് കഴിഞ്ഞ് ഫുൾ ടൈം ട്രിവാൻഡ്രത്ത് തന്നെ. ഇവിടെ ട്രൂപ്പ് ബീറ്റ്സ് എന്ന് പറഞ്ഞാൽ ഓർക്കസ്ട്രയില് ജോയിൻ ചെയ്തു, അത് കഴിഞ്ഞ് സിംഗിങ് ബേർഡ്സ് ജോയിൻ ചെയ്തു, വേണുഗോപാൽ, ശ്രീ വേണുഗോപാലിന്റെ കൂടെ കൂടി. അത് കഴിഞ്ഞ് പിന്നെ എം ജി ശ്രീകുമാർ, കെ എസ് ചിത്ര, ഇങ്ങനെ ഗ്രാഫ് ഇങ്ങനെ. ഓക്കെ, ശരി. ഇപ്പം ഈ കുട്ടിക്കാലത്തിന്റെ ഇപ്പം മാം പറഞ്ഞ പോലെ ഇപ്പൊ മാമിന് ഈ ഒരു പഠിച്ചൊരു ജോലി നേടണം, സാറിന് വീട്ടിൽ നിന്ന് ഈ ഒരു പ്രൊഫഷനിലേക്ക് അവര് നയിച്ചതാണ്. അപ്പൊ അതിൽ തന്നെ ഗ്രോ ചെയ്യാൻ പറ്റി. പക്ഷെ അവർക്കും അത് താല്പര്യമില്ലായിരുന്നു, ഇങ്ങനെ പ്രൊഫഷനായി കിടക്കണമെന്ന് താല്പര്യമൊന്നുമില്ല അവർക്ക് പഠിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ പിന്നെ ഇതിലേക്കായി, ഫുൾ ടൈം ഇതിലേക്കായി.
അവർക്കും അപ്പോഴും വിശ്വാസമില്ല ഞാൻ ഇങ്ങനെ ഏതുവരെ പോകും എന്നുള്ളത്. പിന്നെ ഈ ടി വി ഷോസിലൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്, നാട്ടുകാരും വീട്ടുകാരും ഒക്കെ ചെറുതായിട്ട് അംഗീകരിച്ചു തുടങ്ങിയത്. അന്ന് ആദ്യം ഏഷ്യാനെറ്റിൽ 92 പ്രോഗ്രാം അങ്ങനെയാണ് ആദ്യം ടി വിയിൽ വന്നു തുടങ്ങി. പിന്നെ ദൂരദർശനിൽ ദൂരദർശനിലായി, പിന്നെ കൈരളി ഗന്ധർവ സംഗീതം ചാനലിന്റെ എന്താ പറയുക, നമ്മൾക്ക് അതൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം, ബിക്കോസ് നമ്മൾ കാണുന്നതല്ലേ സ്ഥിരം. ഇപ്പൊ ഞാൻ അതാണ് പറഞ്ഞത്, ഞാൻ ആദ്യം ഇൻട്രൊഡക്ഷൻ പറയുമ്പോ എല്ലാവരും ഇങ്ങനെ ഓക്കെ കണ്ടപ്പാ ഇത് നമ്മൾക്ക് അറിയാവുന്ന ആളല്ലേ അങ്ങനെ, കാര്യം നമ്മൾ സ്ഥിരം കാണുന്ന ഒരു മുഖമാണ്, ഒരുപാട് ഇപ്പൊ ഓർക്കസ്ട്ര ടീമിന്റെ കൂടെ സ്ഥിരം കാണുന്ന ഒരു വ്യക്തിയാണ് ഇന്നിപ്പോ ഉള്ളത്. അതിപ്പോ സാർ ഇപ്പൊ മ്യൂസിക്, ഇപ്പൊ മാം ഹെൽത്തിന്റെ ഫീൽഡ്, ഇത് രണ്ടും അല്ലാതെ ഹോബീസ് എന്തെങ്കിലും ഉണ്ടോ ലൈഫില്? ഹോബീസ് ഇത് തന്നെയാണ്, ഇത് തന്നെയാണ് എന്റെ ജീവിതം. പിന്നെ ഇവിടെ എഴുതുന്നു കേട്ടോ, കവിതയൊക്കെ എഴുതും, കുറച്ചൊക്കെ എഴുതും. സമൂഹത്തിന്റെ പല കാര്യങ്ങളും പകർത്തുന്നവരുണ്ട്, സ്വന്തം ജീവിതം പകർത്തുന്നവരുണ്ട്, ഇമാജിനേഷൻ. അപ്പൊ ഇതില് മാം എങ്ങനെയാണ്, ഏതാണ് കൂടുതലും സ്വന്തം ജീവിതം വരും ഇടയ്ക്കൊക്കെ, പിന്നെ ഈ കോവിഡ് ഒക്കെ വന്നപ്പോ അതിനെ കുറിച്ച് കുറച്ച് ഇങ്ങനെ തോന്നി അങ്ങനെ. പിന്നെ ഈ ഒരു മ്യൂസിക് ഡയറക്ഷൻ ഒരു മേഖലയിലേക്ക് വരാൻ ഇത്ര നാളത്തെ എക്സ്പീരിയൻസ് ആണോ അതിലേക്ക് നയിച്ചത്? അതെ, ഫ്രണ്ട്സ് പറഞ്ഞ ആ ഒരു മോട്ടിവേഷനിൽ ചെയ്യാൻ തുടങ്ങിയതാണ്? എക്സ്പീരിയൻസും ഉണ്ട്, പിന്നെ ഇതുവരെ അങ്ങനെ മാറി ചിന്തിച്ചിട്ടില്ല, കാരണം മാറി ചിന്തിക്കാൻ സമയം കിട്ടിയിട്ടില്ല. പ്രോഗ്രാമാണ് ഫുൾ ടൈം. ഇപ്പം ചിത്ര ചേച്ചിയുടെ പ്രോഗ്രാം ആയാലും അവരുടെ ഒരു ഷോ ഉണ്ടെങ്കിൽ, ഇപ്പം അടുത്ത 10-ാം തീയതി നെക്സ്റ്റ് ഉണ്ടെങ്കിൽ കുറച്ച് ലിസ്റ്റ് തരും, 10-40 പാട്ടിൻ്റെ ലിസ്റ്റ് തരും. അപ്പോൾ ഈ 40 പാട്ടും പഠിക്കുക എന്നുള്ളത് അതൊരു ശ്രമകരമായ ജോലിയാണ്. അത് കഴിഞ്ഞിട്ട് വേറൊരു ഷോസ്, വേറെ ആരുടെയെങ്കിലും, പിന്നെ ഈ ചാനൽ ഷോസ്. അപ്പോൾ അവരുടെ ഈ റിയാലിറ്റി ഷോസിനൊക്കെ 100-150 പാട്ടൊക്കെയാണ് ഒരു ഷെഡ്യൂളിൽ പഠിക്കേണ്ടി വരിക. അപ്പം നമുക്ക് വേറെ ഒന്നും ചിന്തിക്കാനുള്ള സമയമില്ല, ഫുൾ ടൈം ഇത് തന്നെയാണ്. അതെ അതെ, പഠിക്കുക. പക്ഷെ മനസ്സിൽ ഇങ്ങനെ ഉണ്ട്, മ്യൂസിക് ഉണ്ട് ചെയ്യാം, പക്ഷെ ചെയ്താൽ ശരിയാവുമോ, അങ്ങനെ ഒരു ഇതുമുണ്ട്. പിന്നെ വളരെ ടാലൻസ് ആയ ആൾക്കാരുടെ മ്യൂസിക് കേൾക്കുമ്പോഴത്തേക്കും നമുക്കൊരു മടി, നമ്മൾ ചെയ്താൽ ശരിയാവും, അത്രയും വലിയ കഴിവൊന്നും ഇല്ല നമുക്ക് എന്നുള്ളൊരു തോന്നൽ ഇങ്ങനെ മനസ്സിലുള്ളത്. അത് കാരണം അങ്ങോട്ട് ട്രൈ ചെയ്യാറില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം പിന്നെ എഫ് ബിയിൽ ഒരാൾ പോയത്, ചേട്ടാ ഒരു എൻ്റെ ഒരു ഞാൻ ഒരു സിനിമ ചെയ്യുന്നുണ്ട്, എനിക്ക് ഒന്ന് മ്യൂസിക് ചെയ്തുതരാമോ? ഞാൻ പറഞ്ഞു ഞാനിതുവരെയും ചെയ്തിട്ടില്ല, അപ്പോഴല്ലേ ചേട്ടാ ചെയ്ത് തന്നാൽ മതി. എന്താ എനിക്ക് അറിയത്തില്ല, പരിചയമില്ല പുള്ളിയെ, അങ്ങനെ അങ്ങനെ ആയിരിക്കാം ചിലപ്പോൾ. അങ്ങനെയാണ് ഒരു മനസ്സിലൊരു ആലോചന വരുന്നത് അങ്ങനെ ചെയ്യുക. പക്ഷെ ആ പ്രോജക്റ്റ് നടന്നില്ല. പിന്നെ കുറച്ചു കാലം പിന്നെ പുള്ളിയായിട്ട് കോണ്ടാക്ട് ഉണ്ടായിരുന്നു, പിന്നെ ഒരു കോണ്ടാക്റ്റും ഇല്ല പുള്ളി. ആ പടവും നടന്നില്ല, നടന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ഒരു വേറൊരു ഫ്രണ്ട് വന്ന് ചോദിച്ചു, ഇങ്ങനെ ഒരു പടം നമുക്ക് വന്നിട്ടുണ്ട് ചെയ്യാമോ എന്ന് ചോദിച്ചു. സിജികുമാർ എന്ന് പറഞ്ഞൊരു സിംഗറാണ്, അത് ഐ ഡി സ്റ്റാർ സിംഗർ ഉണ്ടായിരുന്ന ഒരു പേര്. അങ്ങനെ അതങ്ങ് സംഭവിച്ചു, അത് ഇങ്ങോട്ട് വന്ന ഒരു ഓഫറായിരുന്നു. അപ്പൊ എനിക്ക് ഫസ്റ്റ് വന്നൊരു പ്രോജക്റ്റ് ഇപ്പം സാർ പറഞ്ഞല്ലോ കംപ്ലീറ്റ് ആക്കാൻ പറ്റി, അതൊരു പക്ഷേ ദൈവം തന്നൊരു റിഹേഴ്സലായിരിക്കും. മനസ്സിലങ്ങനെ തോന്നില്ല, നമുക്ക് എന്ത് വേണമെങ്കിലും ഒരു ബിസിനസ് തുടങ്ങണമെങ്കിലും നമ്മൾ ആദ്യം മനസ്സിൽ പ്ലാൻ ചെയ്തല്ലേ പറ്റത്തുള്ളൂ, അല്ലാതെ നമുക്ക് ചെയ്യാം. എന്ന് പറഞ്ഞതുപോലെ നമുക്ക് മനസ്സിലപ്പോഴാണ് പ്ലാൻ ചെയ്ത് തുടങ്ങിയത്, ശരി നമുക്ക് ചെയ്ത് നോക്കാം. അതെ അതെ, അങ്ങനെ ഒരു മനസ്സ് കടന്നപ്പോഴത്തേക്കും വന്നു, അറിയാതെ വന്നു ഒരു. ശരി, ഓക്കെ. അപ്പം ഈ ഒരു മ്യൂസിക് ഡയറക്ഷനിലേക്കും വന്നു, ഇപ്പൊ 2-ാമത്തെ മൂവിയുടെ മോഷൻ പോസ്റ്റർ ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ എന്താ പറയാ, ഗ്രോ ചെയ്യുന്നതിന്റെ ഒരു ലക്ഷണമാണ്, ഗ്രാഫ് മുകളിലേക്ക് പോകുന്നതിന്റെ. പക്ഷെ അത് അങ്ങനെ തന്നെ മുന്നോട്ട് പോകട്ടെ. ഇപ്പൊ മാമിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ, ഇപ്പം നമ്മളാണല്ലോ നിങ്ങളെ തേടി വരുന്നത് അല്ലേ, നിങ്ങൾ അവരുടെ തിരുന്നാ മതി. ഓക്കെ, അപ്പം വീട്ടിലെ വിശേഷം, കല്യാണം, കണ്ടുമുട്ടിയത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, കുട്ടികളുടെ കാര്യമൊക്കെ പറഞ്ഞു. ഇനി എനിക്ക് ചോദിക്കാനുള്ളത്, പുതിയ തലമുറയിലെ കുട്ടികൾക്ക്, ഇപ്പൊ നമ്മുടെ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്നവരൊക്കെ, കല്യാണം കഴിക്കാൻ പോകുന്നവര് അല്ലെങ്കിൽ കല്യാണം ഈ ഇടയ്ക്ക് കഴിച്ചവർക്കൊക്കെ ഒരുപാട് കാര്യങ്ങൾ അറിയാനും പഠിക്കാനും ഉണ്ട്. ബിക്കോസ് കല്യാണം എന്ന് പറയുമ്പോൾ അതൊരു എക്സ്പീരിയൻസ് ചെയ്താൽ മാത്രം പഠിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് അല്ലേ. ഇപ്പൊ എത്ര പേര്, ഇപ്പൊ നമ്മുടെ വീട്ടിൽ അച്ഛനും അമ്മയും പറഞ്ഞു തന്നാലും ഫ്രണ്ട്സ് പറഞ്ഞു തന്നാലും അവരെ വേറൊരു ആംഗിളിലൂടെ ആയിരിക്കും ആ ഒരു കാര്യം നോക്കിക്കണ്ടത്, നമ്മൾ കാണുന്നത് വേറൊരു ആംഗിളിലൂടെ ആയിരിക്കും. അപ്പൊ എന്താണ് കല്യാണം, ഹാപ്പി ആയിട്ടൊരു കല്യാണ ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം, ഇതൊക്കെ ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരുമോ? ഫസ്റ്റ് അണ്ടർസ്റ്റാൻഡിങ്. പല പ്രശ്നങ്ങളും ഉണ്ടാവും ലൈഫിൽ, അതായത് നമ്മൾ പുറമേ കാണുന്ന ആ ഒരു കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോൾ ഹാപ്പി, അപ്പം ഇത് രണ്ടും കൂടെ ചേർന്നതാണ്. സന്തോഷമുണ്ട്, വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം വരും, പക്ഷേ നമ്മൾ അതങ്ങനെ അത് ഫേസ് ചെയ്ത് കൊണ്ടുപോകും. അത് ബുദ്ധിയോടുകൂടി
അത് ഹാൻഡിൽ ചെയ്താൽ മാത്രമേ നമുക്ക് ജീവിതം മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പൊ ഇതാണ് ഒരു കംപ്ലീറ്റ് ഡെഫിനിഷൻ. നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കും, നമ്മൾ ഒരു കോമ്പറ്റീഷന് പോകുന്നതല്ല, ജയിക്കാനും തോൽക്കാനും സാധ്യതയുണ്ട്, പക്ഷെ നമ്മൾ നന്നായിട്ട് പരിശ്രമിക്കുക. അപ്പൊ ഈ ജയം തോൽവി എന്നുള്ളത് ഞാൻ പറഞ്ഞത് നിങ്ങൾ ജീവിതത്തിൽ വിജയിക്കുമോ തോൽക്കുമോ എന്നുള്ളതല്ല, ഹാപ്പി ആൻഡ് സാഡ് ആ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. ഓക്കെ, ഇനി നമുക്ക് സാറിലേക്ക് വരാം. സാർ എന്താണ് പറഞ്ഞു തരാനുള്ളത്? ശരിക്കും നമ്മൾ ഈ നെഗറ്റീവ് തോട്ട്സ് മാക്സിമം ഒഴിവാക്കുക, മനസ്സിൽ നിന്ന് എടുത്തു കളയുക, കൂടുതലും പോസിറ്റീവ് ചിന്തകൾ മാത്രം മനസ്സിൽ കൊണ്ടുവരിക. നെഗറ്റീവ് എന്തായാലും ഉണ്ടാവും, ഇല്ലയെന്നല്ല, പക്ഷേ അത് നമ്മളതിനെ മാക്സിമം ഒഴിവാക്കാൻ ശ്രമിക്കുക. പോസിറ്റീവ് തോട്ട്സ് വരും തോറും നമ്മുടെ ഫാമിലിയിലും പോസിറ്റീവായിട്ട് തന്നെ വന്ന് സംഭവിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഏത് കാര്യം ഉണ്ടെങ്കിലും നമുക്ക് സ്വന്തമായിട്ട് തീരുമാനിക്കാം. പഴയ നമ്മൾ എഴുതി വെച്ച കുറേ ആചാരങ്ങളും ഇതൊക്കെ ഉണ്ട്, അത് നമ്മൾ തിങ്ക് ചെയ്യണം. നമ്മൾ നമ്മുടെ തലമുറ കൈമാറുന്നതിനോടൊപ്പം അവർ പറയുന്നതിനോടൊപ്പം തന്നെ നമ്മളും സ്വന്തമായിട്ട് തിങ്ക് ചെയ്യണം, ഇതെന്താണ് സംഭവം, ഇത് അങ്ങനെ സംഭവിക്കാമോ, ഇങ്ങനെ സംഭവിക്കാമോ. അങ്ങനെ ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. അതെ അതെ, അതാണ് അവരോട് എനിക്ക് പറയാനുള്ളത്. സാർ വളരെ സോഫ്റ്റായിട്ട് ആ ഒരു കാര്യം പറഞ്ഞെങ്കിലും വളരെ ഡെപ്ത് ഉള്ള ഒരു സംഗതിയാണ്. എന്ന് വെച്ചാൽ നമ്മള് കുട്ടികൾക്ക് ഇപ്പോൾ ഡെഫിനിഷൻ പോലെ ലൈഫ് ഇങ്ങനെയാണ് ഇതിന്റെ രീതിയിൽ എന്ന് പറയുമ്പോൾ അവർ ആ ഒരു വഴി കൂടെ പോവുള്ളൂ. പക്ഷേ തിങ്ക് ചെയ്യാനുള്ള ഒരു കഴിവ് എല്ലാവർക്കും ദൈവം തന്നിട്ടുണ്ട്, അത് നമ്മൾ യൂസ് ചെയ്യുക. അതുപോലെ തന്നെ സാറ് പറഞ്ഞ നെഗറ്റീവ് തോട്ട്സ് മാറ്റി, കൂടുതലും നെഗറ്റീവ് തോട്ട്സ് നമ്മൾ കഴിവത് ഒഴിവാക്കി പോസിറ്റീവ് ആയിട്ടിരിക്കുക. അപ്പൊ നമ്മൾ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് ജീവിതത്തിൽ സംഭവിക്കും. എല്ലാവർക്കും അങ്ങനെ ലൈഫിൽ നല്ല സന്തോഷമുള്ള കാര്യങ്ങൾ നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഒപ്പം തന്നെ നമ്മോടൊപ്പം ഇന്ന് ഇത്രയും നേരം ചെലവഴിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട്, ഒരുപാട് സന്തോഷം. ജീവിതത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു, കുട്ടികളുടെ ലൈഫിലും നിങ്ങളുടെ കരിയറിനും ഒക്കെ എല്ലാം നന്നായിരിക്കട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. അപ്പം ഇന്നത്തെ നല്ല കളർഫുൾ ആയിരുന്നില്ലേ? ഒരുപാട് വിശേഷങ്ങളൊക്കെ കേട്ടു. ഇനിയും ഇതുപോലെ പുതിയ പുതിയ വിശേഷങ്ങൾ നമ്മൾ ഒരുപാട് കേൾക്കാനിരിക്കുന്നു. പുതിയ അതിഥികളുമായി നമ്മൾക്ക് വീണ്ടും കാണാം. നമസ്കാരം.